സുഹൃത്തുക്കളെ, മൈക്കമിൻ്റെ പുതിയ വീടുകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നമ്മളെ വയനാട്ടിലെ ഒരേ ഒരു KPL ടീം, നിങ്ങൾക്കറിയാം നമ്മൾ ഇതിന് മുന്നേ ഒക്കെ വീഡിയോ ചെയ്താണ്, ഒരേ ഒരു പ്രൊഫഷണൽ ക്ലബ്ബ് എന്ന് പറയാൻ പറ്റിയ ഒരേ ഒരു ക്ലബ്ബേ ഉള്ളൂ, നമ്മളെ വയനാട് യുണൈറ്റഡ് ആണ്. എൻ്റെ ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഹെഡ് കോച്ച് സനുഷ് കോച്ചാണ് നമ്മളെ കൂടെ ഉള്ളത്. സോ സാറിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സാറിനെ നമുക്ക് പറഞ്ഞുതരും, ബാക്കി നമ്മുടെ ടീമിനെ പറ്റിയും ക്രമേ നമുക്ക് ചോദിക്കാം. ഓക്കെ, എന്തായാലും സാറേ, ഞങ്ങൾ വയനാട് അതെ ടീം ഏറ്റെടുത്ത് ഇവിടെ നിൽക്കാനുള്ള ആ മനസ്സ് കാണിച്ചു കഴിഞ്ഞു വളരെ സ്വദേശം പിന്നീട് അതിനുശേഷം മുഹമ്മദ് റാഫി ആ ഒരു ഗ്രൂപ്പായിരുന്നു. അവിടുന്നാണ് എൻ്റെ കളി ജീവിതത്തിൻ്റെ ചേഞ്ച്. അവിടുന്ന് പിന്നീട് 2003 അവരെ സേവ് ചെയ്തു. കേരളത്തിന്റെ വണ്ടർ ടീം അന്ന്, ഇപ്പം നമ്മൾ ISL ഒക്കെ പോലെ തന്നെ സന്തോഷമൊക്കെ കണ്ടിരുന്നൊരു കാലഘട്ടം. അതെ, ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾ ആസ്വദിക്കുന്ന ഒരു ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആ ഒരു ടീമിൻ്റെ ഭാഗമാകാൻ പറ്റി തന്നെ വലിയ ഭാഗ്യമാണ്. പിന്നീട് അവിടുന്ന് KCB 2003 എനിക്ക് അപ്പോയിൻമെൻറ്റ് തരുന്നു. ഞാൻ പിന്നീട് 2013 വരെ KCB ഒരു പ്ലെയറായിരുന്നു. തുടർന്ന് ആണ് ഞാൻ 2010 എൻ്റെ നാട്ടിലെ എൻ്റെ ഗുരു എന്ന് പറയുന്ന അപ്പം ആളുടെ നിർബന്ധ പ്രകാരം ആളും മുഹമ്മദ് സായിദ് എന്ന് പറയുന്നതിൻ്റെ മുഹമ്മദ് സായിദ് എന്നും പറഞ്ഞതിൻ്റെ അവർ രണ്ടുപേരുമാണ് എന്നെ ഒരു കോച്ച് എന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രചോദനം തന്നത്, നിർബന്ധിച്ചത്. പക്ഷേ ഞാൻ അതൊന്നും താല്പര്യമില്ലായിരുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ പിന്നീട് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി വന്നു ചേരുകയായിരുന്നു. ഗംഭീർ ജോസഫ് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ സി ലൈസൻസ് കംപ്ലീറ്റ് ചെയ്തു. സാധ്യ മെഡാരയുടെ കൂടെ അന്ന് ബേസ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സി ആയിരുന്നു. അന്ന് സി ആയിരുന്നു ബേസ് ക്വാളിഫിക്കേഷൻ. കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് ഇപ്പോൾ റീസെൻ്റ് ആ ലൈസൻസ് കംപ്ലീറ്റ് ചെയ്തു. അതാണ് എൻ്റെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ കോച്ചിങ് കരിയർ. വയനാട് ചൂസ് ചെയ്യാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ ഇവിടുത്തെ നമ്മുടെ ക്ലബിൻ്റെ ഓണർ ഷമീപ് അദ്ദേഹം വിഭാവനം ചെയ്യുന്നത് ഫുട്ബോൾ ടു ഓൾ എന്നൊരു കൺസെപ്റ്റ്. എല്ലാവരും ഫുട്ബോൾ കളിക്കണം, എല്ലാവർക്കും അതിനുള്ള ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം. സോ നമ്മളിവിടെ വരുമ്പോൾ വയനാട്ടിലെ ഇവിടെ ഒത്തിരി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അവരുടെ കൂടെ നമ്മളുടെ രീതിയും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ ഒന്നുമില്ലാത്ത കുട്ടികൾ, അതായത് ഒരു താഴത്തെ ലോക്കൽ കളിക്കുന്ന ബിലോ ലോക്കൽ കളിക്കുന്നതായിട്ടുള്ള കുട്ടികളും ആ കുട്ടികളാണ് എന്താ ചെയ്യുന്നത്. നമ്മുടെ അവരുടെ ചേഞ്ച് കാണുമ്പം ഇപ്പം ഞങ്ങൾക്ക് 3rd കൊല്ലമായപ്പോൾ ഇങ്ങോട്ട് വന്നു പറഞ്ഞു, ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു കൊടുക്കും. ആദ്യത്തെ കൊല്ലം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പോയി അങ്ങോട്ട് ചോദിച്ച് ഒന്ന് വരാമോ ക്യാമ്പിൽ വരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് വളരെ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് വരട്ടെ എന്ന് ചോദിക്കുന്നു. വയനാട് യുണൈറ്റഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് ഒത്തിരി പറയാനുണ്ട്. വയനാട് യുണൈറ്റഡ് വിഭാവനം ചെയ്യുന്നത് ഫുട്ബോൾ ടു ഓൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് വരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ നമ്മുടെ അടുത്ത് വന്ന് പ്രാക്ടീസ് ചെയ്യാം. അത് ഏത് ക്ലബിലെ കുട്ടികളാണ് നമ്മുടെ അടുത്ത് വന്ന് പ്രാക്ടീസ് ചെയ്യാം, ദെൻ അവർക്ക് എന്ത് ചെയ്യാം, തിരിച്ച് ലീഗിന് വരുമ്പോൾ അവർക്ക് തിരിച്ച് അവരുടെ ക്ലബിലേക്ക് പോകാം. അപ്പം നമ്മൾക്ക് ഒരിക്കലും ഒരു 11 പ്ലെയേഴ്സ് 15 പ്ലെയേഴ്സ് ഒരു കളിയിൽ കളിക്കില്ല. സോ നമ്മൾ നോക്കുമ്പോൾ ലീഗിൽ 8 മാച്ചസ് കളിക്കാം. അപ്പൊ നമ്മുടെ ഇവിടെ വരുമ്പോൾ നമുക്ക് പ്രാക്ടീസ് കൊടുക്കാൻ പറ്റും. സോ റെഗുലർലി പ്രാക്ടീസ് കൊടുക്കണം. ഈ കുട്ടികൾ അവര് തന്നെ ക്ലബുകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരുടെ ക്ലബില്, അതായത് അവരുടെ ടീം കുറച്ചുകൂടി ഇമ്പ്രൂവ്, അവരുടെ ടീം ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് വയനാട് ഫുട്ബോളിൽ ഇമ്പ്രൂവ്മെന്റ്. വയനാട്ടിലെ ലീഗുകൾ കുറച്ചുകൂടി. അപ്പം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് വയനാട് ജില്ലയ്ക്കും വയനാടിനും കുട്ടികൾ
കുട്ടികളിൽ ഇപ്പോൾ വയനാട് ഡിഗ്രി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. വയനാടിന്ന് വെളിയിൽ പോകുന്ന കുട്ടികൾ എന്നാ പോയി വേറെ കളിക്കാൻ പോകുന്നു. അപ്പം അവർക്കും പിന്നീടൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല, കുറച്ച് കഴിയുമ്പോൾ അവർ നിന്ന് പോകും. അപ്പം ഇവരെല്ലാം പിന്നീടൊരു സാധാരണ ജോലികളിലേക്കോ സാധാരണ ഇതിലേക്ക് വരുമ്പം സ്വാഭാവികമായിട്ടും ഈ കമ്മ്യൂണിറ്റി പറയുന്നത് ഫുട്ബോൾ കളിച്ചിട്ട് കാര്യം അതുകൊണ്ട് രക്ഷപ്പെടില്ല. പിന്നെ അവരെന്ത് പോകും, സെവൻസ് കളിക്കാൻ വേണ്ടി മാത്രമായിട്ട് അവരുടെ പ്രൊഫഷണൽ കരിയറ് വേസ്റ്റ് ചെയ്യും. വേസ്റ്റ് ചെയ്യുമെന്ന് പറയുന്ന അറ്റ് ദ സെൻസ് ഞാൻ പറയുന്ന ഒരു ഒരു വിഷൻ ഉണ്ടാവില്ല.